അക്കാലത്ത് മലയാള സിനിമയിലെ യൂത്ത് ഐക്കണായിരുന്നു റഹ്മാൻ, മലയാളികളുടെ പ്രിയപ്പെട്ട റൊമാൻറ്റിക് നായകൻ. എന്നാൽ പിന്നീട് അങ്ങോട്ട് റഹ്മാനെ മലയാളത്തിൽ കാണാതായി. റഹ്മാൻ മലയാള സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള യഥാർത്ഥ കാരണമെന്നത് ഇപ്പോഴും ആരാധകർക്കറിയില്ല. റഹ്മാനെ പലരും പാരവെച്ച് ഒഴിവാക്കിയതാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സജീവമായിരുന്നു. എന്നാൽ ഇതൊന്നുമല്ല യഥാർത്ഥ കാരണമെന്നാണ് റഹ്മാൻ പറയുന്നത്. തന്നെ ആരും പാരവെച്ച് പുറത്താക്കിയതല്ല. അന്ന് ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളും ഒന്നുമില്ല. മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പാരവെച്ചു എന്ന് പലരും പറഞ്ഞു നടക്കുന്നുണ്ട്. അന്ന് അവർ മാത്രമേ ഉള്ളൂ. അന്ന് അവരുടെ കൂടെയാണ് താൻ ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തത്. എന്റെ കുഴപ്പം കൊണ്ട് മാത്രമാണ് സിനിമയില്ലാതായത്. എല്ലാവരും തമിഴിൽ സിനിമ ചെയ്തിട്ടുണ്ട്, എന്റെ പടങ്ങൾ ഹിറ്റായിട്ടുണ്ട്. തമിഴിൽ സിനിമ എടുക്കുന്നത് വേറെ രീതിയിലാണ്. 6 മാസം മുൻപ് കാശ് തന്ന് ഡേറ്റ് ബ്ലോക്ക് ചെയ്യും. എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ല. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 1 ആഴ്ച മുൻപാണ് ഡേറ്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ കുറെ സിനിമകൾക്ക് ഡേറ്റ് കൊടുക്കാൻ കഴിയാതായി. പയ്യെ മലയാള സിനിമകളുടെ എണ്ണവും കുറഞ്ഞു. പിന്നെ അന്നത്തെ സംവിധായകർ പോയി, അവരുടെ അസിസ്റ്റന്റുമാർ സംവിധായകരായി. പക്ഷേ അവർക്ക് പുതിയ തലമുറയിലെ ആളുകളെയായിരുന്നു താല്പര്യം. അങ്ങനെ എന്റെ പബ്ലിക് റിലേഷൻ കുറഞ്ഞതാണ് മലയാള സിനിമയിൽ നിന്ന് ഒഴിവാകാൻ കാരണം. അന്നൊന്നും താരങ്ങൾക്ക് മാനേജർമാർ ഉണ്ടായിരുന്നില്ല. കോഴിക്കോട്, കൊച്ചി, എറണാകുളം എന്നീ സ്ഥലങ്ങളിലൊക്കെ ഓടി നടന്ന് അഭിനയിക്കുമായിരുന്നു. 1 വർഷം 18 സിനിമകൾ ചെയ്തു. ആരുമായി സംസാരിക്കാനോ ഒന്നും ശ്രമിച്ചിരുന്നില്ല. പതിയെ പൊതുചടങ്ങുകളിലും അവാർഡ് ചടങ്ങുകളിലുമെല്ലാം തന്റെ സാന്നിധ്യം കുറഞ്ഞു. അല്ലാതെ തന്നെ ആരും പാരവെച്ച് ഒഴിവാക്കിയതല്ല എന്നാണ് റഹ്മാൻ മെട്രോ മാറ്റണിക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്. ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ഇറ്റ്, ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.